പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. രാധികയുടെ പ്രയത്നത്തെ കണ്ടു എന്നുള്ള കാര്യം അറിയിക്കുന്നത് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് നമ്മുടെ ജയയെ മണിക്കുട്ടി. ഇതേ തുടർന്ന് കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നു. ഇതോടെ മുത്തു ഇതേപ്പറ്റിയുള്ള അന്വേഷണവുമായി മുന്നിലേക്ക് വന്നതിനെ തുടർന്ന് അമ്മ എപ്പോഴും തൻ്റെ കൂടെയുണ്ട് എന്ന് തന്നെയാണ് താൻ വിശ്വസിക്കുന്നത് എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് നമ്മുടെ മണിക്കുട്ടി. എന്നാൽ ഇതേ സമയം കാര്യങ്ങൾ അറിയാൻ ഇടയാകുന്ന കൃഷ്ണ മണിക്കുട്ടിയെ ചെന്ന് കാണുകയും മണിക്കുട്ടിയെ ആശ്വസിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ തുടങ്ങുകയും ചെയ്തിരിക്കുകയാണ്. മണിക്കുട്ടി യാതൊരു വിധത്തിലും പേടിക്കേണ്ട ആവശ്യമില്ല എന്നും കൂടെ ഞങ്ങളൊക്കെയുണ്ട് എന്ന് അവർ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതോടെ ഭരത് ജയയെ ചെന്ന് കണ്ട് കാര്യങ്ങൾ കൈവിട്ടു പോകുന്നുണ്ടോ എന്ന് ചോദിക്കുകയും ഒരു പക്ഷേ രാധികയുടെ ആത്മാവിനെ ഭയക്കേണ്ടതുണ്ട് എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ്. ആത്മാവിനെ ഇവിടെ നിന്ന് ഒഴിക്കുന്നതിന് വേണ്ടിയുള്ള കർമ്മങ്ങൾ ഉടൻ തന്നെ തുടങ്ങണം എന്നും നിർദ്ദേശം നൽകിയിരിക്കുകയാണ് നമ്മുടെ ഭരത്. ഈ കാര്യം കേട്ടതിനെ തുടർന്ന് കാര്യങ്ങൾ അങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള കാര്യം ജയയും ഉറപ്പിച്ചിരിക്കുകയാണ്. ഇതേ തുടർന്നാണ് ഈ കാര്യം സുകന്യ അറിയാൻ ഇടയാകുന്നത്. ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.